ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് പി സി ജോർജിനെതിരെ കേസെടുക്കുകയും പിന്നാലെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ നാളെ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കെ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തി ജോർജിന്റെ പ്രസംഗം. കഴിഞ്ഞ ദിവസം വെണ്ണലയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ പി സി ജോർജ് വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് പാലാരിവട്ടം പോലീസ്. മതവിദ്വേഷം വളർത്തുന്ന രീതിയിലും സമൂഹത്തിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലും പ്രസംഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. 153A 295 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പി സി ജോർജിന് ജാമ്യം അനുവദിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കർശന ജാമ്യ വ്യവസ്ഥകൾ വച്ചിരുന്നു. ഏതെങ്കിലും വേദികളിൽ അത് ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് വെണ്ണലയിൽ വീണ്ടും പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തിയത്. നാടകീയമായിരുന്നു പി സി ജോർജിന്റെ അറസ്റ്റ്. മതവിദ്വേഷ പ്രസംഗം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത പി സി ജോർജിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ജോർജിനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ മുൻ ജനപ്രതിനിധിയായ ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നുവെന്നുമായിരുന്നു ഉത്തരവിൽ പറഞ്ഞത്. എന്നാൽ സർക്കാർ വാദം കേൾക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നായിരുന്നു പോലീസിന്റെ വാദം. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നിരവധി മതസംഘടനകളും രംഗത്തെത്തിയിരുന്നു. അതേസമയം ജാമ്യം കിട്ടിയ ശേഷവും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മതതീവ്രവാദികളുടെ വോട്ട് തനിക്ക് വേണ്ടെന്നും പി സി ജോർജ് പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.